ഭാഗമായിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ ബാബു ഷാഹിർ, നടൻ സൗബിൻ ഷാഹിറിന്റെ അച്ഛനാണ് അദ്ദേഹം. ഇപ്പോഴിതാ അധികമാർക്കും അറിയാത്ത മണിചിത്രത്താഴിന് പിന്നിലുള്ള അണിയറ കഥ ഓർത്ത് പറയുകയാണ് ബാബു ഷാഹിർ. ബാബു ഷാഹിറിന്റെ വാക്കുകളിലേക്ക്, ഫാസിൽ പപ്പയുടെ സ്വന്തം അപ്പോസ് ചെയ്ത് കഴിഞ്ഞ് മലയാളത്തിൽ ചെയ്യാനിരുന്ന കഥയായിരുന്നു മണിച്ചിത്രത്താഴ്. അതിനിടയിൽ ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്തു. ആ സമയത്താണ് മധു മുട്ടം ഫാസിലിനെ കാണാൻ വന്നത്. ചാത്തനേർ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള കഥയായിരുന്നു അത്. ഒരു പഴയ തറവാട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയായിരുന്നു മധു പറഞ്ഞത്. ആ തറവാട്ടിൻ്റെ പരിസരത്ത് വൈകുന്നേരം ആകുമ്പോൾ ആരൊക്കെയോ കല്ലെറിയും. പക്ഷേ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരെയും കാണില്ല. പേടി കാരണം ആരും അവിടെ താമസിക്കാറില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ആ തറവാട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി അവിടുത്തെ കാർണവർ നടത്തിയ കളിയായിരുന്നു അതെന്ന്. നെടുമുടി വേണുവിനെ ആയിരുന്നു ആ കാരണവരായി ആലോചിച്ചത്. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ എങ്ങനെയൊക്കെയോ ഗംഗയും നാഗവല്ലിയും നകുലിനുമൊക്കെ കയറി വന്നു. പിന്നീട് ഫാസിലും മധുവും കൂടി 2 വർഷത്തോളം എടുത്താണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ബാബു ഷാഹിർ പറഞ്ഞു.